അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള, നൗഫലാണ്. പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു മദീനത്തെ കാഴ്ചകൾ കാണിക്കണമെന്ന്. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. മസ്ജിദ് നബവിയുടെ മുറ്റത്താണ് ഒരുപാട് പേരിങ്ങനെ ഇരിക്കുന്നുണ്ട്. മഗ്രിബ് നിസ്കാരത്തിന് ശേഷമാണുള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പം നിങ്ങൾ ദൂരെ കാണുന്നില്ലേ രണ്ട് മിനാരങ്ങൾ പച്ച കളറുള്ള ഭാഗം, അവിടെയാണ് നമുക്ക് പോകാനുള്ളത്. അവിടെ ബാബുൻ നിസ എന്ന് പറയുന്ന ആ ഒരു എൻട്രൻസ് വഴിയാണ് നമുക്ക് റൗളയിലേക്ക് കടക്കാൻ പറ്റുക. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് നമ്മളിപ്പോൾ വീഡിയോ കാണിച്ചിരുന്നത്. അവിടെ നിന്ന് നടന്ന് ഇതുവഴി വന്നു. ഈ ആളുകൾ നടന്നു പോകുന്ന ഭാഗം കണ്ടോ, ഈ ഒരു ഭാഗത്തൂടെ നടന്നിട്ടാണ് നമ്മൾ ബാബുൻ നിസ എന്ന് പറയുന്ന ആ ഒരു എൻട്രൻസിലേക്ക് പോകുക. അവിടെ കുറേ ഷെഡ് പോലെ കെട്ടിയിരിക്കുന്ന ഭാഗം കണ്ടോ, അതിലൂടെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകണം. ഇപ്പം നിങ്ങൾ ദൂരെ കണ്ടോ, ഈ നടന്നു പോകുന്ന ഭാഗത്ത് നമുക്ക് ഒരു ഷെഡ് പോലെ കെട്ടിയിട്ടുണ്ട്. ആ ഒരു ഭാഗത്താണ് നമുക്ക് ഈ ഒരു നമ്മുടെ അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു ബാരിക്കേഡുകൾ കെട്ടിയ ഈ ഭാഗത്ത് കൂടെ നമ്മൾ ഇങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ എട്ട് വഴികളായിട്ട് ഇങ്ങനെ ബാരിക്കേഡുകൾ വെച്ചിരിക്കുന്നത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ആൾക്കാർ നിൽക്കുന്ന ഭാഗത്തേക്ക് നമുക്ക് പോകാനുള്ളത്. അപ്പോൾ ഈ ഒരു വഴിയിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് തിരക്ക് കുറക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും ഇതുള്ളത്. പക്ഷേ ഇപ്പോൾ തിരക്കുകളൊക്കെ കുറഞ്ഞ ഉമ്രക്കാരൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇനി ഇതിൻ്റെ ആവശ്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്തായാലും ഈ ഒരു ഭാഗത്ത് നമ്മൾ അപ്പോയിൻമെൻറ്റ് കാണിച്ചിട്ട് വേണം നമുക്ക് ഉള്ളിലേക്ക് കടക്കാൻ. ഈ ഒരു മുസല്ല വിരിച്ച കണ്ടു, പച്ച കളറുള്ളത്. അവിടെ ബാരിക്കേഡുകൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് കുറച്ച് ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്കുണ്ടാവുന്ന സമയത്ത് ഓരോ ഗ്യാങ് ആയിട്ട് ഇവിടെ ഇരുത്തും. ഓരോ കൂട്ടം ആൾക്കാരെ ഈ ഒരു മുസല്ലയിൽ ഇരുത്തും. അത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ ആൾക്കാർ ഇരുത്തും. ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലും മൂന്ന് സ്ഥലമുണ്ട് ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പൊ ഒക്കെ കാലിയാണ്, കാരണം തിരക്കെല്ലാം പോയി, ഹാജിമാരൊക്കെ പോയി, ഉമ്രക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇവിടുത്തെ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ അപ്പോയിൻമെൻറ്റ് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരും. ഇവിടെ ഫുള്ളായി കഴിഞ്ഞാൽ ഓരോരുത്തർ, അതായത് ഈ ബാക്കിൽ അപ്പോൾ ഇപ്പോൾ ആൾക്കാർ ഇരിക്കുന്ന ഭാഗം കണ്ടില്ലേ, അവിടെ ഫുള്ളായി കഴിഞ്ഞാൽ അവരെ റൗളയിലേക്ക് വിടും. അത് കഴിഞ്ഞിട്ട് അടുത്ത ഗ്രൂപ്പ് ഇപ്പുറത്തോട്ട് വന്നിരിക്കും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഓരോ ഈ സൈഡിൽ മൂന്നും അപ്പുറത്തെ സൈഡിൽ മൂന്നും ആയിട്ട് അങ്ങനെ ടോട്ടൽ ആറ് ഏരിയ ഉണ്ട് ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടും. അപ്പോൾ ഇത് റൗളയിലേക്കുള്ള എൻട്രൻസ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ആൾക്കാരൊക്കെ അങ്ങോട്ട് പോകണം, ഭയങ്കര തിരക്കായിരിക്കും. കാരണം എത്രയും പെട്ടെന്ന് ഉള്ളിലേക്ക് എത്താൻ വേണ്ടി ആളുകൾ ഓടുന്ന കാണാൻ പറ്റും അവിടെ. എന്തായാലും നമുക്ക് കയറാനുള്ള സമയം നമുക്ക് അവിടെ കിട്ടും. എന്തായാലും ഏറ്റവും ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇഷയ്ക്ക് മുമ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും നിസ്കാരത്തിന് മുമ്പായിട്ട് നമ്മൾ റൗളയുടെ ഉള്ളിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ സുഖമായി. കാരണം കുറേ നേരം നമുക്ക് അവിടെ നിൽക്കാൻ പറ്റും. ബാങ്ക് കൊടുത്ത് നിസ്കാരം കഴിഞ്ഞ്, അതായത് ഫർള് നിസ്കാരം കഴിഞ്ഞ്, പിന്നെ സുന്നത്തൊക്കെ നിസ്കരിച്ചതിന് ശേഷമാണ് പിന്നെ റൗളയിൽ നിന്ന് ആളുകളെ പുറത്തേക്ക് ആക്കുകയുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് നേരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്തായാലും നിസ്കാരത്തിൻ്റെ സമയത്ത് എത്താൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കാം. കയറി കഴിഞ്ഞാൽ നമ്മൾ കണ്ട ഈ ഒരു പച്ച മാറ്റുകളാണ്, ഈ പച്ച മാറ്റുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ കയറി വരുന്ന ആ ഒരു ഭാഗത്ത് തന്നെ സംസം കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ബോട്ടിലുകളിൽ വരുന്നവർക്കൊക്കെ സംസം കൊടുക്കുന്നുണ്ട് കണ്ടോ. ബോക്സിലൊക്കെ ഈ ഒരു പച്ച അടപ്പുള്ള ബോട്ടിൽ ഉണ്ടല്ലേ, അത് സംസമാണ്. എന്തായാലും ഈ ഒരു കാരിയറിലേക്ക് സംസം ബോട്ടിൽ ഫില്ല് ചെയ്യുന്നുണ്ട്. ഈ തൂണുകളുടെ ഭാഗം താഴെ പച്ച മാറ്റുകൾ കാണുന്ന ഭാഗമാണ് റൗള ഷെരീഫ്, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടുണ്ടായിരുന്ന ഭാഗവും അതുപോലെ തന്നെ മിമ്പറും അതിൻ്റെ ഇടയിലുള്ള ഭാഗത്താണ് റൗള ഷെരീഫ് പറയുന്നത് കേട്ടോ. അതായത് വീടുണ്ടായിരുന്ന ഭാഗം, അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഈ ഒരു മിമ്പർ, ഈ ഒരു മിമ്പറിൻ്റെയും വീടുണ്ടായിരുന്നതിൻ്റെയും ഇടയിലുള്ള ഭാഗത്താണ് ഭൂമിയിലെ സ്വർഗം, അതായത് റൗള ഷെരീഫ് എന്നറിയപ്പെടുന്നത്. പലർക്കുള്ള തെറ്റിദ്ധാരണയാണ്, പലരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിടം സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് റൗള എന്നുള്ളൊക്കെ രീതിയിലൊക്കെ പലരും വിചാരിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഈ മിമ്പറിൻ്റെയും വീടിൻ്റെയും റസൂലിൻ്റെ വീടിൻ്റെയും ഇടയിലുള്ള ഭാഗമാണ് റൗള ഷെരീഫ്. ഇവിടെ മനോഹരമായിട്ടുള്ള ഒരുപാട് തൂണുകൾ കാണാൻ പറ്റും. അതിൽ പല തൂണുകൾക്കും പല ചരിത്രങ്ങൾ പറയാനുണ്ട്. ഓരോ തൂണുകൾക്കും പല പേരുകളാണ്, അതൊക്കെ ചരിത്രങ്ങൾ മുഖേനയാണ് ആ ഒരു പേരുകളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അത് നമുക്ക് സമയം കിട്ടുമ്പോൾ നമുക്ക് അതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാം. എന്തായാലും നിങ്ങളിപ്പോൾ ഈ ഒരു കാണുന്ന ഭാഗത്ത് നേരെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, കുറച്ച് ആളുകൾ അവിടെ നിൽക്കുന്നുണ്ട്, പോലീസുകാർ നിൽക്കുന്നുണ്ട്. ആ ഒരു എൻട്രൻസിലൂടെയാണ് ഇമാമ് വരിക കേട്ടോ. അതായത് നിസ്കാരത്തിന് വേണ്ടിയിട്ട് നേതൃത്വം നൽകുന്ന ഇമാമ് വരുന്നത് ഇവിടെയാണ്. ഈ ഒരു തൂണ് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു തൂണിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഉള്ളത്. ഈ തൂണ് കാരണം ആ ഒരു സ്ഥലം കാണുന്നില്ല. ഇപ്പം ഇഷാ ബാങ്ക് കൊടുക്കുന്ന സമയമായിട്ടുണ്ട്. എല്ലാ ഭക്തനും ബാങ്ക് വിളിക്കുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ, ഈ റൗളയിൽ നിന്നാണ്.
അപ്പൊ ഈശ ബാങ്കു കൊടുത്തിട്ടുണ്ട്. പിന്നെ നിസ്കാരം ഇപ്പൊ തുടങ്ങും. നിസ്കാരം തുടങ്ങുന്നതിന് വേണ്ടി ഇമാമു വരുന്നുണ്ട്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അവരെ എൻട്രൻസ് വഴിയാണ് ഇമാമു വരുന്നത്. ഇപ്പൊ ഈ കാമത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും, പോലീസുകാരുടെ കൂടെ ആ ഒരു അകമ്പടിയോട് കൂടിയാണ് ഇമാമു ഒരു റൗദയിലേക്ക് കടക്കുന്നത് കേട്ടോ. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് നേരം, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിസ്കാരത്തിന്റെ സമയത്തോടുകൂടി ആരെങ്കിലും റൗദയിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റും. ഒരുപാട് നേരം നിസ്കരിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ പറ്റും. അപ്പൊ നിസ്കാരമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതുവഴിയാണ് പുറത്തോട്ട് വരിക. ഈ ഒരു എൻട്രൻസ് വഴിയാണ് ഇമാമ് ഉള്ളിലേക്ക് വന്നത്. അപ്പൊ അതുവഴി തന്നെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങും. പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ബാബിൽ ബക്കയിലേക്കൂടെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങും. അപ്പൊ പോകുന്ന വഴിക്ക് നമുക്ക് സലാം പറഞ്ഞിട്ട് പുറത്തോട്ട് പോകാൻ പറ്റും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കബറിടം ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും കബറിടം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഒരു ബാരിക്കേഡുകൾ സ്വർണം പൂശിയിട്ടുള്ള ഈ ഒരു ഗേറ്റാണ് വെച്ചിട്ടുള്ളത്. പുതുതായിട്ട് വെച്ചതാണിത്, കാരണം ആ ഒരു ഭാഗത്തേക്ക് ആളുകൾ തിരക്ക് വരുന്ന സമയത്ത് അങ്ങോട്ടേക്ക് കയറാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും. ഇപ്പൊ ഈ ഒരു ഭാഗം കണ്ടു, നിങ്ങൾ റെഡ് റിബൺ കെട്ടിയിട്ട് ഈ ഒരു ഗ്രില്ലിന്റെ ഒക്കെ സൈഡ് ഭാഗം അവിടെ വീൽ ചെയർ പോകുന്ന സ്ഥലമാണ് കേട്ടോ. വീൽചെയറിലൂടെ പോകുന്ന അവർക്ക് സലാം പറയുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലമാണത്. ഇതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കബറിടം കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ സലാം പറഞ്ഞിട്ട് റസൂലിനോട് സലാം പറഞ്ഞ് നമ്മൾ പുറത്തോട്ട് പോവാം. പുറത്തോട്ട് ഈ ഒരു റൗദയിലേക്ക് വരുന്നത് ബാബുൽ നിസയിലൂടെ റൗദയിലേക്ക് വന്നു, തിരിച്ച് നമ്മൾ ഇറങ്ങുന്നത് ബാബുൽ ബക്കയിലൂടെയാണ്. അതായത് ജന്നത്തുൽ ബക്കയിലേക്ക് ഉള്ള ആ ഒരു എൻട്രൻസിലൂടെയാണ്, ആ ഒരു ഡോറിലൂടെയാണ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗ്യം തന്നെയാണ് ഈ ഒരു മദീനയിലും മക്കയിലേക്ക് വരിക എന്ന് പറയുന്നത്. ഒരുപാട് പേർക്ക് ഇത്രയും ആഗ്രഹത്തോടു കൂടി ഇരിക്കുന്ന എത്രയോ പേരുണ്ട്. അവർക്കൊക്കെ ഇൻഷാല്ലാ ഇവിടെ വന്ന് ഈ ഒരു പുണ്യഭൂമിയും ഈ ഒരു റൗദയും റസൂലിനോട് സലാം പറയുകയൊക്കെ ചെയ്യാൻ കഴിയട്ടെ. എന്തായാലും മക്കയിൽ വന്ന് ഉംറ ചെയ്യാനും ഹജ്ജ് ചെയ്യാനൊക്കെ കഴിയട്ടെ. എന്തായാലും അതിനുള്ള തൗഫീക്ക് കൊടുക്കട്ടെ അല്ലാഹു. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. ബാബുൽ ബക്കയിലേക്ക് ഇറങ്ങുന്ന ആ ഒരു എൻട്രൻസിലുള്ള ഡോറാണ്, മനോഹരമായിട്ട് നല്ല അടിപൊളി വർക്കുകളൊക്കെയാണ് ഇവിടുത്തെ എല്ലാ വാതിലുകളും. അപ്പൊ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി നമ്മൾ നേരെ കാണുന്നതാണ് ജന്നത്തുൽ ബക്കയെ. നമുക്ക് നേരെ കാണാൻ പറ്റൊരു മതിൽക്കെട്ട്, അതിൻ്റെ അപ്പുറത്താണ് ജന്നത്തുൽ ബക്കയെ കേട്ടോ. അപ്പം തന്നെ നല്ല വീഡിയോ മറ്റേ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.